السلام عليكم ورحمة الله. الحمد لله. الحمد لله الذي خلق الإنسان وعلمه البيان. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فقد قال الله سبحانه وتعالى في محكم تنزيل: أعوذ بالله من الشيطان الرجيم، يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്. വല്ലപ്പുഴയിലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. അള്ളാഹുവിൻ്റെ ദീൻ പ്രബോധനം ചെയ്യാൻ, അതിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടി ഒരു കേന്ദ്രം ഉണ്ടാവുക എന്നതും, അത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിലനിൽക്കാൻ കഴിയുക എന്നതും ഒരു മഹാനുഗ്രഹമാണ്. വല്ലപ്പുഴയിൽ ഇതാദ്യമായിട്ടല്ല ഞാൻ എത്തുന്നത്. കഴിഞ്ഞ ചില സന്ദർഭങ്ങളിൽ ചില ഖണ്ഡനങ്ങളുമൊക്കെയായി ഈ പ്രദേശത്ത് വന്നിട്ടുണ്ട് ഞാൻ. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇത്തരമൊരു വേദിയിൽ എത്താൻ കഴിഞ്ഞത് വലിയ സന്തോഷമുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഭവനം അല്ലെങ്കിൽ ദീനീ ദാഅ്വത്തിനുള്ള കേന്ദ്രം എന്ന് പറയുന്നത് അത് മഹത്തായ ഒരു സ്ഥാപനമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലെ പള്ളികളുടെ പ്രത്യേകത, കേന്ദ്രത്തിൻ്റെ പ്രത്യേകത മറ്റിതര പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായി തൗഹീദിന്റെ വിളനിലമായിരിക്കും അത് എന്നത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ എന്ന ആയത്ത് പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് എന്നും പള്ളികളൊക്കെ അള്ളാഹുവിനുള്ളതാണ് എന്നും അവിടെ അള്ളാഹുവിനോടൊപ്പം ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നും അള്ളാഹുവിൻ്റെ ഖുർആൻ. അങ്ങനെ ആവണം പള്ളി എന്നതാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച പള്ളികളെല്ലാം അങ്ങനെയായിരുന്നു. സ്വഹാബികൾ നിർമ്മിച്ച പള്ളികളെല്ലാം അങ്ങനെയായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് പലരും പള്ളികളുടെ പേരിൽ അഹങ്കാരം നടിക്കുന്ന ധാരാളം പള്ളികൾ ഞങ്ങൾക്കുണ്ട് എന്ന് വീമ്പ് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോ, അത്തരം പള്ളികളാവട്ടെ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞ പള്ളികളാകാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പള്ളികളുടെ പ്രത്യേകതയും ഈ പള്ളികളുടെ പ്രാധാന്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് തൗഹീദിന്റെ കേന്ദ്രമാണ്, ഇത് സുന്നത്തിന്റെ കേന്ദ്രമാണ്. അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ചര്യയും മുന്നോട്ട് വെക്കുന്ന ആശയവും ആദർശവും ഏതാണോ അതതിന്റെ തനതായ ശൈലിയിൽ കൂട്ടിച്ചേർക്കലില്ലാതെ വെട്ടിച്ചുരുക്കലില്ലാതെ പ്രമാണങ്ങളിൽ ഊന്നു നിന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പ്രബോധനം നൽകുക എന്ന അത്യുന്നതമായ ഒരാശയമാണ്, ഒരു പ്രവർത്തനമാണ് ഇത്തരം കേന്ദ്രങ്ങളിലൂടെ നടക്കേണ്ടത്, നടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ സ്ഥിതി ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. കേരളമെന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യം മുഴുവനും ഏകദേശം കലുഷിതമായ അന്തരീക്ഷത്തിൽ മുന്നോട്ടു പോവുകയാണ്. സ്വാഭാവികമായും ധാരാളം ആളുകൾ, നിഷ്പക്ഷരായ ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഇത്തരം പ്രയാസകരമായ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മുജാഹിദുകളെ നിങ്ങളുടെ റോൾ എന്താണ്, ഇനി നിങ്ങളുടെ റോൾ എന്താണ്? കാരണം ഇവിടെ കലുഷിതമായി കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്കുള്ള മാറ്റർ ഖുർആനും സുന്നത്തും മാത്രമാണ്. തൗഹീദും സുന്നത്തും ബിദഅത്തും മാത്രമാണ്, വേറെ ഒന്നും നിങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല, നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അറിയില്ല, നിങ്ങൾക്ക് ചർച്ച ചെയ്യുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുജാഹിദുകളെ കൊച്ചാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു തരം പ്രത്യേകമായ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ അതൊന്നും മുഖവിലക്കെടുക്കാതെ തന്നെ മുജാഹിദുകൾക്ക് പറയാനുള്ള ഏറ്റവും സുപ്രധാനമായ വിഷയം സമൂഹം അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്നവരായി തീരണമെന്നതാണ്. ദുനിയാവിലെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ സ്വർഗത്തിന്റെ അഹ്ലുകാരനായി അവസാനിപ്പിക്കണമെന്നതാണ്. ഇവിടുന്ന് ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അടുത്ത് രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞാൽ ആ ജീവിതമാണ് ധന്യമായ ജീവിതമെന്നും അതല്ലാത്ത ജീവിതങ്ങൾ പരാജയപ്പെട്ടതാണ് എന്നും വളരെ വ്യക്തമായി ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്താം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പഴയ കാലത്ത് നിലനിന്ന അന്ധവിശ്വാസങ്ങൾക്ക് അതിനെ വീണ്ടും വളവും വെള്ളവും ഒഴിച്ച് ശക്തമായി വളർത്തി നട്ടു നനച്ചു വളർത്തി വിവിധ ഭാഗങ്ങളും വിവിധ ശില്ലകളും വിവിധ കേന്ദ്രങ്ങളുമൊക്കെയായി അതിങ്ങനെ തഴച്ചു വളരുകയാണ്. പഴയകാലത്തെ ചെറിയ ചെറിയ ദിക്ർ ഹൽക്കകളും തുടങ്ങുന്ന ചില സംഗതികളിൽ ഒതുങ്ങി നിന്നെങ്കിൽ ഇന്ന് അതിൻ്റെ മേഖലകൾ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നത് ഇന്നൊരു വിശാലമായ മേഖലയിലേക്ക് പടർന്നു പന്തലിക്കുകയാണ്. മുജാഹിദുകളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പണി ഇരട്ടിയാവുകയാണ്. നമ്മുടെ ചർച്ച ആ മേഖലയിലേക്കാണ് തിരിച്ചുവിടേണ്ടത്. നമ്മുടെ ചർച്ച വേറെ ചില മേഖലകളിൽ ഇങ്ങനെ വല്ലാതെ വ്യാപരിക്കുകയാണ്. സമൂഹത്തിനാവശ്യമില്ലാത്ത സാധാരണക്കാരന്റെ തലമണ്ടയിൽ കയറാത്ത, സാധാരണക്കാരൻ ഒരു ഉപകാരവും ചെയ്യാത്ത, അല്ല പണ്ഡിതന്മാർക്കും ഒരു ഉപകാരവും ചെയ്യാത്ത ഏതൊക്കെയോ വിഷയങ്ങളിൽ വ്യാപരിച്ച് സമയം കളയേണ്ടവരല്ല മുജാഹിദുകൾ. മുജാഹിദുകൾ ചെയ്യേണ്ടുന്ന പണി അതൊരു വലിയ ദൗത്യമാണ്. അത് വലീഫത്തുൽ അംബിയ ആണ്, അംബിയാക്കൾ മുന്നോട്ട് വെച്ച ദൗത്യം. ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അംബിയാക്കളും സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ്. എന്ത് രക്ഷയാണെന്നറിയില്ലേ, ആ രക്ഷ പരലോകത്തെ രക്ഷയായിരുന്നു. പരലോകത്തെ രക്ഷയാണ്, ആ പരലോകത്തെ രക്ഷ മാത്രം ലാക്കാക്കിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ് അംബിയാക്കൾ. അതുകൊണ്ട് തന്നെ അവിടെ വിജയിക്കാൻ പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തിയാൽ സ്വാഭാവികമായും ഈ ലോകത്തും അവർക്ക് വിജയം ഭരിക്കാൻ കഴിയുമെന്നതാണ്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി പഴയത് തന്നെയാണ്. പുതിയ മേഖലയിൽ പുതിയ ജാടകളും പുതിയ മേച്ചിൽപ്പുറങ്ങളും തേടിയിട്ട് അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ തഴച്ചു വളരുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി അത് തന്നെയാണ്. അരുതു ജനങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ വളർത്തിക്കൊണ്ടുവന്നൊരു സമുദായത്തിലേക്ക്
കണ്ണും ശരീരവും തിരിച്ചു വെച്ച് അവരിലൂടെ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും അത് സമൂഹത്തിന്റെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും. പരിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറ അൽ ബഖറ അതിന്റെ 137-ാമത്തെ വചനം അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ ഫൈൻ തവല്ലൗ ഫഇന്നമാഹും ഫീ ശിഖാഖ് ഫസയക്ഫീകഹുമുല്ലാഹ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുകയാണ്, ഫൈൻ ആമനു അവർ വിശ്വസിക്കുകയാണെങ്കിൽ, ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇസ്ലാമിനെ നോക്കിക്കാണുന്ന ആളുകളൊക്കെ വിശ്വസിക്കുകയാണെങ്കിൽ, ബിമിസ്ലിമാ ആമൻതും ബിഹി, നിങ്ങൾ ഏതൊരു കാര്യത്തിൽ വിശ്വസിച്ചുവോ, നിങ്ങൾ ഏതൊരു വിഷയത്തിൽ വിശ്വസിച്ചുവോ, നിങ്ങൾ ഏതൊരു മേഖലയിൽ വിശ്വാസമർപ്പിച്ചുവോ, ആ വിശ്വാസമാണ് അവർ വിശ്വസിക്കുന്നതെങ്കിൽ, അവർ സന്മാർഗം സ്വീകരിച്ചവരാകും. ആരാണിവർ? സ്വഹാബികളെ ചൂണ്ടിക്കൊണ്ടാണ്, സ്വഹാബികളെ ചൂണ്ടിക്കൊണ്ടാണ് ഖുർആൻ പറയുന്നത്. അതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വിശ്വാസം സമ്പൂർണമായി ഏറ്റെടുത്ത് അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച പ്രവാചകന്റെ അനുയായികൾ, ആ അനുയായികളെ കുറിച്ചാണ് ഖുർആൻ പറയാൻ ഖുർആൻ പറയുന്നു. ആ സ്വഹാബികൾ, അതെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെയാണ് ജൂത ക്രൈസ്തവന്മാര് വിശ്വസിക്കുന്നതെങ്കിൽ, അവർക്ക് സന്മാർഗം പ്രാപിക്കാൻ കഴിയുമായിരുന്നു, അവർ സന്മാർഗത്തിൽ എത്തിച്ചേരും. അപ്പോ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ മുൻഗാമികൾ നടന്നുപോയ മാർഗം സമൂഹത്തിൽ ബോധവൽക്കരിക്കണം, സമൂഹത്തോട് പഠിപ്പിച്ചു കൊടുക്കണം. സ്വഹാബികളാണ് ഈ ആദർശത്തിന്റെ പ്രഥമ പ്രബോധിത സമൂഹം. അവരാണത് കേട്ടവർ, അവരാണത് മനസ്സിലാക്കിയവർ, അവരാണ് ലോകത്ത് അതിന് പടർത്തിയവർ, പരത്തിയവർ, പ്രബോധനം നടത്തിയവർ. ആ ആളുകളുടെ പ്രവർത്തനങ്ങളിൽ ഇല്ലാത്തത് ഏത് പ്രവർത്തനം ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കരുത് എന്ന് ശക്തമായി പറയണം. മാത്രമല്ല, ആ ആളുകൾ അല്ലാഹു ദുനിയാവിൽ വെച്ച് സർട്ടിഫൈ ചെയ്ത ആളുകളാണ്. ആ ആളുകൾ ദുനിയാവിൽ വെച്ച് സ്വർഗമുണ്ടെന്ന് അല്ലാഹു ഉറപ്പിച്ചു പറഞ്ഞ ആളുകളാണ്. സംശയത്തിന് ഇടവേണ്ടതില്ല. അല്ലാഹുവിന്റെ ഖുർആൻ 9-ാം അധ്യായം സൂറ തൗബ അതിന്റെ 100-ാമത്തെ വചനം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه وأعد لهم جنات تجري تحتها الأنهار خالدين فيها أبدا. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, ഇസ്ലാമിലേക്ക് ആദ്യമാദ്യം കടന്നു വന്ന ആളുകൾ, മുഹാജിറുകളും അൻസാറുകളുമായ ആളുകൾ, നന്മയിലവരെ പിൻപറ്റിയ പിൻഗാമികൾ, നന്മയിലവരെ അനുധാവനം ചെയ്ത പിൻഗാമികൾ, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെയും തൃപ്തിപ്പെട്ടു. വഅഅദ ലഹും ജന്നാതുൻ തജ്രീ തഹ്തഹൽ അൻഹാർ, താഴ്വാരങ്ങളിലൂടെ അരുവികൾ ഒലിക്കുന്ന സ്വർഗീയ ആരാമങ്ങൾ അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. ദുനിയാവിൽ വെച്ച് സ്വർഗുണ്ട് എന്ന് ഉറപ്പിച്ചു പറയപ്പെട്ട വിഭാഗമാണ് സ്വഹാബത്ത്. ദുനിയാവിൽ സ്വർഗമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സർട്ടിഫൈ ചെയ്ത ആളുകൾ അവിടെ തീർന്നില്ല. പരിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറ അന്നിസ 115-ാമത്തെ വചനം അള്ളാഹു പറയുന്നു, വമൈ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകനോട് എതിരായാൽ, വമൈ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ,
സന്മാർഗമേതെന്ന് വ്യക്തമായതിന് ശേഷം അല്ലാഹുവിന്റെ ദൂതരോട് ആരെങ്കിലും എതിരായാൽ വയത്തബിഉ ഗൈറ സബീലിൽ മുഅ്മിനീൻ സത്യവിശ്വാസികളുടെ പാതയല്ലാത്തത് പിന്തുടരുകയും ചെയ്താൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ അവൻ ഏതൊരു മാർഗമാണോ ഏറ്റെടുത്തത് ആ മാർഗത്തിലൂടെ നാം അവനെ സഞ്ചരിപ്പിക്കുന്നതാണ് അതേ അവനെ നാം നരകത്തിൽ ഇട്ടുകരിക്കുന്നതാണ് ആ മടക്ക സ്ഥലം എത്രയോ ചീത്തയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ സമൂഹം തിരിഞ്ഞു നോക്കേണ്ടത് മുസ്ലിം സമുദായം തിരിഞ്ഞു നോക്കേണ്ടത് മുൻഗാമികളിലേക്കാണ് ആ മുൻഗാമികൾ ഏതൊരാദർശം ജീവിതത്തിൽ പകർത്തിയോ ഏതൊരു വിശ്വാസം ജീവിതത്തിൽ പകർത്തിയോ ഏതൊരു കർമ്മ മേഖലകൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ ഏതൊരാചാരങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നോ അത് പ്രവാചകനിൽ നിന്ന് കണ്ടു പഠിച്ച് ശീലിച്ച് ഉൾക്കൊണ്ട സാധനങ്ങളാണ് അതങ്ങനെ തന്നെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവർ ഇട്ടുകൊടുത്തു എന്നാൽ പിൽക്കാലത്ത് വന്ന ആളുകൾ ആ മുൻഗാമികളെ നോക്കേണ്ടതില്ല എന്നവസ്ഥയിലേക്ക് വന്നു ആ മുൻഗാമികളെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രശ്നമല്ല ഇവിടെ എന്തേ പ്രശ്നമുള്ളൂ നമുക്ക് ദീനിന്റെ അടിത്തറയിൽ കുഴപ്പമില്ലേ നമുക്കൊക്കെ എടുക്കാം ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ പറയുന്ന വർത്തമാനം ഇതാണ് അസുലിയായി അറിയപ്പെട്ടതാണെങ്കിൽ എങ്കിൽ കുഴപ്പമില്ലാതെ എങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ് അസുലുണ്ടായാൽ മതി അസുലുണ്ടായാൽ എന്തുമാകാം എന്ന തരത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ ലോകത്ത് കഴിഞ്ഞുപോയ ധാരാളം പണ്ഡിത മഹത്തുക്കളുണ്ട് ഞാൻ ഒരൊറ്റ സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ള ബറാഅത്ത് രാവിലെ നിസ്കാരം അല്ലെങ്കിൽ മേറാജിന്റെ റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച നിസ്കാരം അത്തരം നമസ്കാരങ്ങളെ കുറിച്ച് കക്ഷിഭേദമില്ലാതെ മദ്ഹബി പക്ഷപാതിത്വങ്ങൾ ഇല്ലാതെ പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞു അത് ബിദ്അത്ത് മുൻകറത്താൻ മദ്മൂമത്താൻ അങ്ങേയറ്റം മോശമായ പുത്തനാചാരമാണ് എന്ന് പറഞ്ഞു അവർ യഥാർത്ഥത്തിൽ നിസ്കാരം ഒരു ഹദീസ് തന്നെ മൗലൂ എന്ന് പറയപ്പെടുന്നു അല്ല എന്നൊക്കെ ചർച്ചയുള്ള ഒരു ഹദീസ് ഉണ്ട് നിസ്കാരം നല്ലൊരു സബ്ജക്റ്റാണ് നല്ലൊരു സാധനമാണ് എന്ന് രേഖപ്പെടുത്തിയ ചില വചനങ്ങൾ ഇനി അതില്ലെങ്കിൽ തന്നെ നിസ്കാരം ഏറ്റവും ഉന്നതമാണെന്ന് ആർക്കും തർക്കമില്ലല്ലോ മാത്രമല്ല നിസ്കാരം ഇസ്ലാമിൽ അടിത്തറയുള്ളതാണ് ഇസ്ലാമിൽ ളറൂറത്തായി അറിയപ്പെട്ടതാണ് എല്ലാവർക്കും നിർബന്ധമായി അഞ്ചു വക്ത നിസ്കാരം ഇസ്ലാം പഠിപ്പിച്ചതാണ് ഐച്ഛികമായ നിസ്കാരങ്ങൾ വേറെയും പഠിപ്പിച്ചിട്ടുണ്ട് അസുലുള്ളതാണ് പക്ഷേ മേറാജിന്റെ രാത്രിയിൽ നിർവഹിച്ച നിസ്കാരം അഥവാ മേറാജിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രി നിർവഹിക്കുന്ന നിസ്കാരം അതുപോലെ ബറാത്തിന്റെ രാത്രിയിൽ നിസ്കരിക്കുന്ന നിസ്കാരം അത് ബിദ്അത്ത് മദ്മൂമത്താണെന്ന് പറയാനുള്ള കാരണം എന്താ എന്താണ് അതിന്റെ കാരണം അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ മുൻഗാമികളായി കഴിഞ്ഞുപോയ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ വിവിധ ടൈപ്പുകൾ പഠിപ്പിച്ചു കൊടുത്ത ഇടത്ത് നിന്ന് ഇങ്ങനെ ഒരു നിസ്കാരത്തിന്റെ രൂപം കാണാൻ കഴിയുന്നില്ല അവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന സഹാബത്ത് ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കടന്നു വന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ചിടത്ത് ചരിത്രപരമായി പരിശോധിച്ചാലും അവർ പരിചയപ്പെടുത്തിയതിൽ ഇങ്ങനെ ഒരു നിസ്കാരം കാണുന്നില്ല അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം ലാ ശക്ക ഫീഹി വലാ ഡൗട്ട് അത് ബിദ്അത്താണ് അത് മദ്മൂമത്താണ് അത് മുൻകറത്താണ് എന്തുകൊണ്ട് മുൻഗാമികൾക്ക് പരിചയമില്ലാത്തതാണ് കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് പരിചയമില്ലാത്തതാണത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ പരിചയമില്ലാത്ത പ്രവർത്തനങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച വന്നിട്ടുള്ളത് വളരെ സുതാര്യമായി നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ഓരോന്നോരോന്ന് ഓരോ കാലത്ത് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആചാരങ്ങൾ പുതിയ പുതിയ അനുഷ്ഠാനങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് വന്നൊരു സാധനമാണ് ഏറ്റവും ലേറ്റസ്റ്റ് അടുത്ത കാലത്ത് പഴയ കാലത്തുണ്ടായിരുന്നത് ഇപ്പൊ ഒന്ന് പൊടിതട്ടിയിട്ട് ഹൈദർ ലിഷാബുദങ്ങളുടെ മേൽ പിന്നെ കാലിയായ മേൽകാലിയായ
പിന്നെ ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ ആശീർവാദത്തോടു കൂടി രംഗത്ത് വന്നതാണ് മജ്ലിസുൻ നൂർ എന്നറിയപ്പെടുന്ന സാധനം. പഴയ സാധനമാണ്. അതൊന്നും തട്ടിക്കൂട്ടിയിട്ട് ഒരു മലയാള ബുക്കിനകത്തേക്ക് മാറ്റിയിട്ട് എല്ലാ മഹല്ലിലേക്കും നിർബന്ധമായും ചൊല്ലണമെന്നും അത് ചൊല്ലിപ്പിക്കണമെന്നും സ്ത്രീകളടക്കമുള്ള ഒരു പുരുഷാരത്തെ വിളിച്ചു വരുത്തിയിട്ട് ചൊല്ലണം എന്ന് നിർബന്ധ ബുദ്ധിയ പഠിപ്പിക്കുകയും അങ്ങനെ എല്ലാ മഹല്ലുകളിലും അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ നോക്കിയാലും മജ്ലിസുൻ നൂറാൻ, മജ്ലിസുൻ നൂറല്ലത് മജ്ലിസുൽ ളൽമ് എന്ന് പറയണം. പ്രകാശം അവിടെ ഇല്ല, അവിടെ ഇരുട്ടേ ഉള്ളൂ. പ്രകാശം അവിടെ ഇല്ല, അവിടെ ഇരുട്ടേ ഉള്ളൂ. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമമായ മാതൃക നഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ അടിയാധാരത്തെ തകർത്ത് കളയുന്ന പ്രവർത്തനമാണത്. ഇസ്ലാമിന്റെ അടിത്തറയെ, അസുലിനെ പൊളിച്ചെറിയുന്ന പ്രവർത്തനമാണ്. നിങ്ങൾ പരിശോധിച്ചോളൂ, ഞാൻ ഒരു ആയത്ത് പറഞ്ഞു തരാം. പരിശുദ്ധ ഖുർആനിന്റെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാൻ, അതിന്റെ 79-80 വചനങ്ങൾ ഒന്ന് വീട്ടിൽ പോയി ഒന്ന് പരിശോധിച്ചു നോക്കും. മുജാഹിദുകളോട് ഞാൻ പറയാം, ശബ്ദം ശ്രവിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പരിശോധിക്കട്ടെ. പരിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാനിന്റെ 79-80 വചനങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആൻ വളരെ ഗണ്ണിതമായി വളരെ ശക്തമായി പഠിപ്പിച്ചു തരികയാണ്. ഏതെങ്കിലും ഒരു പ്രവാചകൻ, ആ പ്രവാചകൻ അല്ലാഹു നബുവത്ത് കൊടുത്ത്, ഹിക്മത്ത് കൊടുത്ത്, ആ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇൽമ് കൊടുത്ത്, അങ്ങനെ അല്ലാഹു പ്രവാചകനായി തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ പ്രവാചകൻ ജനങ്ങളോട് നിങ്ങൾ എന്റെ അടിമകളാകുവീൻ എന്ന് പറയാവതല്ല. അയാൾ പറയാൻ പാടില്ല, ആ പ്രവാചകൻ അങ്ങനെ പറയാൻ പാടില്ലാത്തതാകുന്നു. ബലാക്കിൽ എങ്കിലും എന്ത് പറയണം? കൂനു ഇബകൂനു ഇബാദ കൂനു റബ്ബാനീന ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ വബിമാ കുന്തും തദ്റസൂൽ. നിങ്ങൾ വേദഗ്രന്ഥം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെന്ന നിലക്ക് നിങ്ങൾ റബ്ബാനിയുകളാകണം, റബ്ബിന്റെ ആളുകളാവണം, അള്ളാന്റെ ആളുകളാവണം എന്ന് പറയുകയല്ലാതെ എന്റെ അടിമകളാകണം, എന്റെ ദാസന്മാരാകണം എന്ന് ജനങ്ങളോട് പറയാവതല്ല. ഇനി മാത്രല്ല, വീണ്ടും അല്ലാഹു പറയുന്നു, അദ്ദേഹം കൽപ്പിക്കാനും പാടില്ല ജനങ്ങളോട്. മലായിക്കത്തുകളെയും അതുപോലെ അമ്പിയാക്കളെയും അർബാബുകൾ അല്ലാഹുവിന് പുറമെ രക്ഷാധികാരികളായി സ്വീകരിക്കണമെന്ന് പറയാനും പാടില്ല, കൽപ്പിക്കാനും പാടില്ല. നിങ്ങൾ മുസ്ലിങ്ങളായതിനു ശേഷം അവിശ്വാസം അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയോ പാടില്ല. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണിത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെയാണ് മജ്ലിസുൻ നൂർ എന്ന് പറയുന്ന പുതിയ തട്ടിപ്പ് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മഹാന്മാരെ ബഹുമാനിച്ചുകൊണ്ട് അവരോട് സഹായം തേടുന്ന, അവരെ മധ്യവർത്തിയായി നിർത്തുന്ന സ്വഭാവമാണെന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയുക എന്ന ജൂതതന്ത്രത്തിലേക്ക് കടന്നു വന്ന് സമൂഹത്തിന്റെ മുന്നിൽ പുതിയ ആശയങ്ങൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുവരുന്ന ആളുകൾ, ആളുകൾ അറിയേണ്ടത് മഹാന്മാരായ ബദരീങ്ങൾ, മഹാന്മാരായ ബദരീങ്ങൾ, ആ ബദരീങ്ങൾ ഒരിക്കലും ഇത്തരം പ്രവർത്തനത്തിന് അരു നിന്നിട്ടില്ല എന്ന പ്രവാചകന്മാരുടെ, പ്രവാചകന്റെ അനുയായികൾ, സ്വഹാബികൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും സൂപ്പർ മനുഷ്യന്മാരായിരുന്നില്ല, സൂപ്പർ മനുഷ്യന്മാരായിരുന്നില്ല. ഞാൻ ഒരൊറ്റ സംഭവം മാത്രം പറയട്ടെ. മഹാനായ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ്, അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അമീനുൽ ഉമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന, എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന, സ്ഥാനനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഒരു സഹാബിയാണ്. പ്രവാചകന്റെ വഫാത്തിന് ശേഷം സഖീഫത്തു ബനീ സഈദയിൽ ഒരുമിച്ച് കൂടിയ സ്വഹാബികൾ ആദ്യമായി ഖലീഫയായി തെരഞ്ഞെടുക്കേണ്ടത് ആരെയെന്ന് ചർച്ച വന്നപ്പോ ആദ്യമായി ഉയർന്ന പേര് മഹാനായ ആമിർ, അദ്ദേഹത്തെ അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് ആവട്ടെ എന്നായിരുന്നു പറഞ്ഞ. അത്ര ഉന്നതനായ സഹാബിയാണ് അദ്ദേഹം. അങ്ങനെ അദ്ദേഹം മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലം അംബാസ് പ്രദേശത്ത് സൈന്യവുമായി പോയിരിക്കുന്നു. അംബാസ് പ്രദേശത്ത് ശക്തമായ പ്ലേഗ് ബാധിക്കുകയാണ്. 25,000 ആളുകൾ മരിച്ചു വീഴുന്ന മഹാമാരി, ബദരീങ്ങളായ ആളുകൾ മരിച്ചു വീഴുന്നു, പ്രവാചകന്റെ പ്രഗത്ഭരായ സഹാബിവര്യന്മാരിൽ ചിലർ മരിച്ചു വീഴുന്നു, അവരെ പിൻപറ്റിയ പിൻഗാമികൾ മരിച്ചു വീഴുന്നു, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം 25,000 ആളുകൾ മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ്.
ആ സന്ദർഭത്തിൽ മദീനയിൽ നിന്ന് മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് എഴുതുകയാണ് ഇങ്ങ് അബൂ ഉബൈദക്ക്. അംബാസിലുള്ള അബൂ ഉബൈദക്ക് കത്തെഴുതുകയാണ്. എന്താ കത്തിന്റെ പരാമർശം? അബൂ ഉബൈദ, നിങ്ങൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് മദീനയിലേക്ക് വരണം. കാരണം എന്താ? അബൂ ഉബൈദ പ്ലേഗ് ബാധിച്ച് മരിച്ചു പോകുമോ എന്ന ഭയത്താൽ ബദരീങ്ങളുടെ നേതാവ് സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ അബൂ ഉബൈദയെ തന്ത്രപൂർവം അംബാസിൽ നിന്ന് മദീനയിലേക്ക് വരും കത്തെഴുതുകയാണ്. പക്ഷേ കത്തിന് മറുപടി കൊടുക്കുന്നു അബൂ ഉബൈദ അമീറു ബിനുൽ ജറാഹ്. അതേ അമീറുൽ മുഅ്മിനീൻ, ഞാൻ മദീനയിലേക്ക് ഇല്ല. ഇവിടെ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോൾ ഞാൻ മദീനയിലേക്ക് ഇല്ല ഉമറേ. ഇവിടെ കിടന്ന് മരിക്കലാണ് റബ്ബിന്റെ തീരുമാനമെങ്കിൽ ആ അല്ലാഹുവിന്റെ ഖദറിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണ് ഉമറേ. അല്ലാഹുവിന്റെ തീരുമാനത്തിലേക്ക് ഞാൻ യാത്ര ചെയ്യുകയാണെന്ന് അബൂ ഉബൈദയുടെ കടിതമതാ. മദീനയിൽ എത്തുമ്പോൾ അതിങ്ങനെ ഉമർ ബിൻ ഖത്താബ് വായിക്കുമ്പോൾ ഉമറിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരികയാണ്. അടുത്തു നിൽക്കുന്നവർ ചോദിക്കുന്നു, അല്ല അബൂ ഉബൈദ മരിച്ചുവോ? പറഞ്ഞു, ഇല്ല, മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് പിന്നീട് കാണാം. അടുത്തത് വരുന്നു, വരുന്നത് മഹാനായ അബൂ ഉബൈദ അമീറു ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ബദറിൽ പോരാടിയ സഹാബി, ബദരീങ്ങളിലെ അഗ്രേസരനായി അറിയപ്പെടുന്ന സഹാബി അംബാസിൽ പ്ലേഗ് ബാധിച്ചു മരിച്ചു എന്ന വിവരമാണ് മദീനയിൽ വരുന്നത്. ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ അബൂ ഉബൈദക്കില്ലാത്ത, ഈ ജീവിതകാലത്ത് കിട്ടിയിട്ടില്ലാത്ത ഏത് സൂപ്പർ കഴിവാണ് അദ്ദേഹത്തിന്റെ മരണശേഷം ലഭിച്ചതെന്ന് പറയാൻ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? അതേ ബദരീങ്ങളെ, നിങ്ങളുടെ ഹക്ക് കൊണ്ട്, നിങ്ങളുടെ വർക്കത്ത് കൊണ്ട് തണ്ണം വബാവ സൂര്യോ മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ബദരീങ്ങളുടെ പേരെഴുതി വെച്ചാൽ, ബദരീങ്ങളുടെ നാമം ഉരുവിട്ടാൽ ഇത്തരം മഹാമാരികൾ നാടുനീങ്ങുമെന്ന് വിശ്വസിപ്പിച്ച ഏത് പിശാചിന്റെ തന്ത്രത്തിലാണ് മുസ്ലിമീങ്ങളെ നമ്മൾ കുടുങ്ങിപ്പോയതെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവരതാ ജീവനോടെ നേർക്കുനേരെ നിന്നിട്ട് പ്ലേഗ് പോയില്ല, പോയില്ല എന്ന് മാത്രല്ല, പ്രവാചകന്റെ മുഅദ്ദിൻ, മുഅദ്ദിനെ റസൂൽ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ കുയിൽനാദം എന്നൊക്കെ കവികൾ പാടിപ്പുകഴ്ത്തുന്ന മഹാനായ ബിലാൽ അംബാസ് പ്രദേശത്ത് പ്ലേഗ് ബാധിച്ച് മരിച്ചു വീഴുകയാണ്. പ്രവാചകന്റെ മറ്റൊരു സഹാബി മരിച്ചു വീഴുന്നു അവിടെ. എത്ര സഹാബിവര്യന്മാർ അംബാസ് പ്രദേശത്ത് പ്ലേഗ് ബാധിച്ച് മരിച്ചു വീഴുമ്പോൾ അല്ല മജ്ലിസുന്നൂർ എന്ന പുത്തൻ ആചാരം കൊണ്ടുവന്ന സമൂഹത്തെ പറ്റിക്കുന്ന പണ്ഡിതന്മാരെ, ഒരു നിമിഷമൊന്ന് പറ, എന്ത് കഴിവാണ് അവർക്ക് അല്ലാഹു കൊടുത്തത്? ജീവിതകാലത്ത് സ്വന്തം ശരീരത്തിലേക്ക് കടന്നു വന്ന മഹാമാരിയെ തടുക്കാൻ അവർ ശ്രദ്ധിച്ചില്ല എന്നോ? അങ്ങനെയാണെങ്കിൽ അവർ കുറ്റക്കാരാകും. കാരണം അത് ആത്മഹത്യയാണ്. നിങ്ങൾ നിങ്ങളെ നാശത്തിലേക്ക് കൊണ്ടുവിടരുതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ബദരീങ്ങൾക്ക്, ശരീരത്തെ കാർന്നു തിന്ന് മരണത്തിലേക്ക് വലിച്ചെറിയാൻ പോകുന്ന ഈ പ്ലേഗിനെ തടുക്കാൻ കഴിഞ്ഞില്ലെന്നോ? എന്തൊരു അന്ധവിശ്വാസമാണ്, എന്തൊരു അന്ധവിശ്വാസമാണ് സഹോദരന്മാരെ. ഇങ്ങനെ ഇതിങ്ങനെ നിർബാധം ധാരാളമായി തുടർന്നു വരുമ്പോ അല്ല മുജാഹിദികളെ നിങ്ങൾക്ക് വേറെന്താ പണി? അല്ല മുജാഹിദികളെ നമ്മുടെ പണി എന്താ? നാടുനീള ഓരോ മഹല്ലിലും ഉമ്മമാര് പള്ളിയിൽ പോകൽ ഹറാമാണ്. പള്ളിയിൽ പോകൽ ഹറാം, പള്ളിയുടെ അടുത്ത് പോകൽ ഹറാം, പള്ളിയുടെ അടുത്തേക്ക് വരൽ ഹറാം. ഇങ്ങനൊക്കെ പത്ത് വണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട്
പള്ളിയുടെ ചെരുവ് വരെ ഹലാലായ സന്ദർഭത്തിലായി ഇപ്പുള്ളത്. മാത്രമല്ല പള്ളിയുടെ തൊട്ടടുത്ത് ചാരി നിൽക്കുന്ന മദർസയിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും രാത്രി വന്ന് കൂടൽ നിർബന്ധമായി മഹല്ല് ഖാലിയാര് പ്രഖ്യാപിക്കുമ്പോൾ ഉമ്മമാര് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് മജ്ലിസുന്നൂർ പരിപാടിക്ക് പോയിരുന്നു കൊടുത്ത് പാട്ടുപാടിയിട്ട് തിരിച്ചു പോരുമ്പോ ഹേ മുജാഹിദികളെ, എന്താ നമ്മളുടെ ഡ്യൂട്ടി? എന്താ നമ്മളുടെ ഡ്യൂട്ടി? നമുക്കൊരു പണിയില്ലേ? നമ്മൾ ഈ സമുദായത്തിന്റെ മുന്നിൽ എന്തിനാണ് ഈ കുപ്പായം ധരിച്ചത്? ഒരിക്കലും മറന്നുപോകരുത് മുജാഹിദികൾ, ഒരിക്കലും മറന്നുപോകരുത്. ബഹുമാന്യനായ നമ്മുടെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയ മദനി അവർകൾ അദ്ദേഹം പറഞ്ഞ സംഭവം സ്വാഭാവികമായി എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാവുന്നതാണ്. കാരണം ഇതുപോലെയുള്ള പല സംഭവങ്ങളിൽ നിന്ന് കടന്നു വന്നവരാണ് നമ്മൾ. മനസ്സിലായോ? കടന്നു വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന്റെ ഗൗരവം ശരിക്കറിയേണ്ടതാണ്. ശരിക്കറിയണം. പുതിയ 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 തന്ത്രങ്ങളുമായി സമൂഹത്തിനിടയിൽ ശക്തമായ പ്രബോധനം നടത്തുവരുന്നു. അതിനുവേണ്ടി ഓരോരുത്തരും ഗ്രന്ഥങ്ങൾ എഴുതാനും പ്രസംഗിക്കാനും വമ്പൻ തിരക്കിലാണുള്ളത്. അതിനെ സാധൂകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരന്മാർ, സഹോദരിമാർ, ശ്രദ്ധിക്കണം. ഞാനൊരു സംഭവം പറയട്ടെ നിങ്ങളോട്. കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ റമദാൻ നമ്മുടെ നാട്ടിലെ വാട്സപ്പിലൊക്കെ പ്രചരിച്ച ഒരു വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ വീഡിയോ ഒരു ചാനലിലെ അവതാരകൻ ജോത്സ്യനായി നിലനിന്നിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു അവതാരകൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ വന്ന ഒരു ചോദ്യവും അതിനുള്ള മറുപടിയുമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ ശ്രദ്ധിക്കണം, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായിരുന്നു ആ ചോദ്യം? ഒരു മുസ്ലിം പെണ്ണെഴുതിയ കത്താണ്. എന്താണ് മുസ്ലിം പെണ്ണെഴുതുന്നത്? അവൾ പറഞ്ഞു, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിം ആയിരുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു ഹൈന്ദവ സഹോദരി, അവളുടെ കല്യാണത്തും കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ജ്യോത്സ്യനെ സമീപിച്ച് അവളുടെ ജാതകം പരിശോധിക്കാനും അവളുടെ കല്യാണത്തിനുള്ള പൊരുത്തം നോക്കാനും ഒക്കെയായി പോയപ്പോ ഇങ്ങനെ ജ്യോത്സ്യന്റെ അടുത്ത് ചർച്ച ചെയ്യുമ്പോൾ ഞാനും വെറുതെ എന്റെ നാളൊന്ന് പറഞ്ഞു നോക്കി. അമ്മമാരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ നിങ്ങളുടെ നാള്? ഇല്ല, ഇന്ന് ഞായറാഴ്ച. നിങ്ങളുടെ നാളറിയോ? 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 ഇല്ല. പക്ഷെ ഒരു മുസ്ലിം പെൺകുട്ടി പറയാണ്, ഞാൻ എന്റെ നാളൊന്ന് നോക്കി, എന്റെ നക്ഷത്രം നോക്കാന്ന് പറയാ. എന്റെ നക്ഷത്രം അതിനാ ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളെന്ന് പറയാ. നക്ഷത്രം നോക്കുക, എന്റെ നക്ഷത്രവും ഞാനൊന്ന് നോക്കിച്ചു. ആ നക്ഷത്രം കണ്ട ഉടനെ, എന്റെ നക്ഷത്രം കൊടുത്ത ഉടനെ അദ്ദേഹം ഉടനെ ഗണിക്കാൻ തുടങ്ങി. ഗണിച്ചു നോക്കിയിട്ട് ഉടനെ പറഞ്ഞു, നീ മുൻ ജന്മത്തിൽ ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നു, പ്രവർത്തന ദൂഷ്യം കൊണ്ട് അതിന്റെ ദുഷ്ഫലം ഇപ്പോൾ നീ അനുഭവിക്കുകയാണ്. ഇത് കേട്ടതും ഞാൻ ഞെട്ടിത്തെറിച്ചു പോയി. ഏത് പെണ്ണ്? ഏത് പെണ്ണ്? മുസ്ലിം പെണ്ണ്. ഞെട്ടിത്തെറിച്ചു എത്രേ. അതിന് ഞാൻ സാധാരണ പറയാണ്, നോ അന്തം വിത്തൗട്ട് കുന്തം, ലാ തുമ്പ വല വാല, വല ബോധം വല വെളി. ഇതാണ് ഈ സമൂഹം. ഈ പെണ്ണ് പറയാണ് ഞാൻ അന്തപ്പെട്ടു പോയി, പിന്നെ പറഞ്ഞോ ഞാൻ കേട്ടില്ല, കേൾക്കൂല. എന്നിട്ട് അവള് പറഞ്ഞെന്താ അറിയോ? ഞാൻ വീട്ടിൽ പോയി, പിന്നീട് ഞാൻ ചെയ്ത പണി ഖുർആനൊക്കെ എടുത്ത് മാറ്റി ഒരു ഭഗവത്ഗീത വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് നിസ്കാരമൊക്കെ ഒഴിവാക്കി, നോമ്പൊക്കെ ഒഴിവാക്കി, ഇറച്ചി മീനൊക്കെ ഒഴിവാക്കി, ഞാൻ അങ്ങനെ സസ്യാഹാരം കഴിച്ച് ഒരു ഹിന്ദുവായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ജ്യോത്സ്യം പറഞ്ഞു, മോളെ, ഹിന്ദു എന്ന് പറയപ്പെടുന്ന ഒരു മതമൊന്നും ഇല്ല. അത് വിചാരിച്ച് ബേജാറൊന്നും ആവണ്ട. പക്ഷെ കത്തിന്റെ ഉള്ളടക്കം ലാസ്റ്റ് എന്താന്നറിയ, ഇനി ഞാൻ എന്ത് ചെയ്യണം സാർ, നിങ്ങളൊന്ന് പറയണം. അടുത്ത ദിവസം എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണ്. നല്ല കോന്തം തന്നെയാണ് അയാൾ. നിങ്ങൾ ആലോചിച്ച് നോക്കെ, എന്റെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ പോവാണ്, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റൂല. ഏ ഉമ്മമാരെ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള പെണ്ണുങ്ങൾ ഈ റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. അയാൾ പറഞ്ഞു കൊടുത്തു, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഭംഗിയായി അദ്ദേഹം പറഞ്ഞു കൊടുത്തു, മോളെ, നീ നിന്റെ വിശ്വാസം ഒഴിവാക്കേണ്ട, മുൻ ജന്മം എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇല്ല. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്ന ഈ ഉമ്മത്ത് അയിനെന്ത്
വേറൊരു പെണ്ണിനോട് ചോദിച്ചത്രേ ഖുർആനിലെ ഒരു ഒരു നടൻ നടത്തുന്ന ഒരു പരിപാടിയിൽ ചോദിച്ചത്രേ കോടീശ്വരിയാകാൻ പോയതാത്രേ അവള്. അവളോട് ചോദിച്ച ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ട സൂറത്തിൽ പെണ്ണുങ്ങളെ പേര് പറഞ്ഞിട്ടുണ്ട്, ഏത് പെണ്ണിന്റെ പേരാണുള്ളത്? അവളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ഏത് പെണ്ണായിരിക്കും പറഞ്ഞിട്ടുണ്ടാകാ. അവസാനം കിട്ടണില്ല. അപ്പൊ പറഞ്ഞു വേണമെങ്കിൽ ഓഡിയൻസിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്തു. ഓഡിയൻസിൽ ഭൂരിപക്ഷരിക്കുന്നത് ആ മുസ്ലിങ്ങളാണ്, വളരെ കുറച്ച് മുസ്ലിങ്ങളുണ്ട്. ഓലെ ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്തത് മറിയം, മറിയം എന്നാണ്. അപ്പൊ അവള് പറഞ്ഞു മറിയം. അതിന് തൊട്ട് മുമ്പ് ഒരു ബീജിങ് മാത്രം ഇട്ട് കൊടുത്തു, ഒരു ട്യൂൺ മാത്രം ഇട്ടെടുത്ത് വെച്ചു. ഈ ട്യൂൺ ഏതാണ്, ഏത് സിനിമയിലാണ്? അവൾ പറഞ്ഞു അതെ ആ സിനിമ ഇന്നതാണ്. ഞാൻ അതിവിടെ പറയാൻ ഉദ്ദേശിക്കണില്ല, ഇന്ന സിനിമയാണ്. ഒരു ട്യൂൺ കേട്ട് സിനിമ തിരിച്ചറിഞ്ഞ മുസ്ലിം പെൺകുട്ടിക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായത്തിലെ അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു പ്രവാചകന്റെ ഉമ്മയായ മറിയം ബീവിയുടെ പേര് പറയാൻ അറിയില്ലെങ്കിൽ ഈ ഉമ്മത്തിന്റെ ദീനീ വിജ്ഞാനം എത്രയാണ്, എത്രയാണ് ഈ ദീനീ വിജ്ഞാനം? ഇത് നമ്മുടെ ചുറ്റുപാടാണ് മുജാഹിദികളെ, എന്റെ പ്രിയപ്പെട്ട എം ജി എമ്മിന്റെ പ്രവർത്തകമാരെ, നമ്മുടെ ചുറ്റുപാടാണിത്. നമ്മുടെ ഡ്യൂട്ടി വലുതാണ്. ചുറ്റുപാടുകൾ മലീമസമായി കൊണ്ടിരിക്കുകയാണ്, ചുറ്റുപാടുകൾ വളരെ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. ആ പണി നിർത്തിക്കഴിഞ്ഞു നമ്മൾ. ഇന്നൊരിടത്തും അങ്ങനത്തെ ഒരു വാഴലൊന്നും കേൾക്കാറില്ല, അതിനുള്ള നേരം നമുക്കില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ, പറയാതിരിക്കാൻ പറ്റൂല. നമ്മളുടെ ഡ്യൂട്ടി എന്താണെന്ന് മറന്നു പോകുന്നു, നമ്മുടെ പ്രവർത്തനത്തിന്റെ ഗൗരവം മറന്നോ, നാശമാണ് നമുക്ക്, നാശമാണ് നമുക്ക്. ഈ പ്രസ്ഥാനത്തിന്റെ നാശമായിരിക്കും അത്. നമ്മുടെ ദൗത്യം മറന്നു പോകരുത്. ഇങ്ങനെ നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ ചുറ്റുപാടുകൾ മലീമശമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഈ വല്ലപ്പുഴയിൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ, ശക്തമായ പടയണി തീർക്കാൻ ഒരു കേന്ദ്രം അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്നു. സന്തോഷിക്കുന്നതിനേക്കാൾ ഉപരി സങ്കടപ്പെടണം. എന്തിനാ സങ്കടപ്പെടണം എന്നറിയോ? ഇനിയാണ് വല്ലപ്പുഴക്കാർക്ക് പണികൂടാ. എന്നെ റബ്ബിന്റെ അടുത്ത് പോയി നിട്ട് രക്ഷപ്പെടാൻ പറ്റൂല. മുമ്പാണെങ്കിൽ ഒരു കേന്ദ്രം ഇല്ല എന്ന് പറഞ്ഞ് രക്ഷടായിരുന്നു, ഇപ്പത് പറ്റൂല. അല്ലാഹു അനുഗ്രഹം തന്നിരിക്കുന്നു, ഇനി ഉത്തരവാദിത്തം കൂടുകയാണ്. അല്ലാഹു ചോദിക്കും കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാം ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ ഭരണീയരെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കി നമ്മളോട് പഠിപ്പിച്ചതാണ്. നമ്മുടെ ഡ്യൂട്ടി വലുതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഓരോ ദിവസവും പുതിയത് പുതിയ ആശയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നാണെങ്കിൽ മറ്റൊന്നാണ് പാട്ട് കച്ചേരിയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. എവിടെ നോക്കിയാലും പാട്ടാണ്, എവിടെ നോക്കിയാലും പാട്ടാണ്. പാട്ടാകുമ്പോ കുറച്ചും കൂടി ആളുകളെ പിന്നെ പെട്ടെന്ന് കൊണ്ടുവരാൻ കഴിയും, ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയും പാട്ടാകുമ്പോ. നോക്കിയോളൂ പള്ളികളിൽ നിന്നൊക്കെ പാട്ട് തന്നെ. മുമ്പൊക്കെ മൗലിദൊക്കെ പാട്ടൊക്കെ, മുമ്പ് മൗലിദ് പാട്ടൊന്നും ആയിരുന്നില്ല അല്ലേ? മുമ്പ് മൗലിദ് മൗലായ ഇങ്ങനെ നീട്ടി വിളിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ? നടക്ക പോയിട്ട് മൗലായ പുതിയ സ്റ്റൈൽ. ഇനി വേറെന്തെങ്കിലും സ്റ്റൈൽ കിട്ടുകയാണെങ്കിൽ മൗലായ മൗലായ സൊല്ലി മൗലായ സൊല്ലി വസല്ലം മൗലായ സൊല്ലി വസല്ലം ദായിമൽ അബദ അലാഹ, അങ്ങനെ പാടിപ്പോന്നു. ഇങ്ങനെ പല ട്യൂണുകൾ. അപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല സുഖം, ആളുകൾക്കൊക്കെ ആ കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൂടാണ്. മറ്റേത് യാനേ യാനേ ബി സലാം അലൈക്കും യാ റസൂൽ സലാം, ഇങ്ങനെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അതൊക്കെ പോയി. ഇപ്പൊ എന്താ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും യാ റസൂൽ അല്ലാഹ് യാ റസൂൽ അല്ലാഹ്. നല്ല പാട്ട്, ഇങ്ങനെ തബല കൊട്ടി, തബലല്ല ഈ ഡ്രമ്മ് കൊട്ടിയിട്ട് ഇങ്ങനെ പാടുക. ഒരു മുത്തായിലിമിന്റെ പണി ഡ്രമ്മ് അടിക്കലാണ്.
മുമ്പൊക്കെ നമുക്കൊക്കെ ദർശനം ഓതുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അനങ്ങാൻ പാടില്ലായിരുന്നു. ഞാൻ കാണുന്നു ബഹുമാനായ ഇബ്രാഹിം ഉസ്താദി, പിന്നെ കണ്ടപ്പോ ഒന്ന് പറയാണ്, വടക്കൻ കേരളത്തിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ ആളാണ് ഇബ്രാഹിം ഉസ്താദി, മനസ്സിലായി. അപ്പോ പഴയ കാലത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാം, ഇങ്ങനൊക്കെ ആയിരുന്നു. ഇന്ന് അതൊക്കെ മൊത്തത്തിൽ അടിച്ചു മാറ്റിയിരുന്നു, മൊത്തം നല്ല പാട്ടും നല്ല ഡ്രം അടിച്ചിട്ടും ആളുകളൊക്കെ മയ്യത്ത് കൊണ്ടുപോകുമ്പോലും ഇങ്ങനെ പാട്ട് പാടിപ്പോണെന്ന പുതിയ നിയമം. സുബ്ഹാന റബ്ബി, നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ, തല അൽ ബദറു അലൈന ഇങ്ങനെ പാടിയിട്ട് കൊണ്ടുവരിക, മറ്റൊരു പാട്ട് ഇപ്പൊ ഇറങ്ങിയിട്ട് ഇങ്ങനെ തബല കൊട്ടി കൊണ്ടുവന്ന ഈ ഇടക്ക് ഈ വടക്കേന്ത്യന്റെ ചില വർത്തമാനങ്ങൾ കൂടിയിട്ട് ഇങ്ങോട്ട് എടുത്ത് കണ്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, വടക്കേന്ത്യയിലും മാത്രം ഇങ്ങോട്ട് എടുത്തത്, പുകാരോ യാ റസൂലല്ലാ യാ ഹബീബല്ലാ തല അൽ ബദറു അലൈന ബിൽതനിയാതിൽ വദാഇ വജബ ശുക്റു അലൈന മാദഅലില്ലാ ഹിദായി യാ റസൂലല്ലാ. അങ്ങനെ എടുപ്പാട് അതിനിടക്ക് പുക്കാറോ പുക്കാറോ ദിൽകർ ബോലോ ദിൽകർ ബോലോ അങ്ങനെയൊക്കെ നിങ്ങളെന്നാലോചിച്ചൊക്കെ. ഇതിങ്ങനെ ഡ്രം അടിച്ചിട്ട് കുറെ മുസ്ലാക്കന്മാർ മുമ്പിൽ നിന്നിട്ട് മയ്യത്ത് കൊണ്ടുവന്ന സ്ഥിതി എന്നാലോചിച്ച് നോക്കാം. ഞാനിത് വെറുതെ പറഞ്ഞല്ല, ഞാനിങ്ങനെ ഒരു രസത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. ഇത് ഒരു ചില മുസ്താദന്മാര് പരസ്യമായി പ്രസംഗിക്കുന്നതാ, ഇങ്ങനെയാണ് മയ്യത്ത് കൊണ്ടുപോകേണ്ടത്, ഈ മൗലിദുകളും മാലകളും പാടിക്കൊണ്ടു കൊണ്ടുപോകണം. അല്ല മക്കളെ, ഞമ്മളൊക്കെ ഇവിടെ എത്തിക്കണേ, ഞമ്മക്കൊന്നും ഇതൊന്നും പറയാൻ ടൈം കിട്ടണില്ല. എന്തെങ്കിലും നിങ്ങൾ പറയും, അങ്ങനത്തെ ഒരു സമയം നമുക്ക് കിട്ടണില്ല, അതിന് നമ്മൾ ഉദ്ദേശിക്കണില്ല. ഈ ഒരു റൂട്ട് സജീവമായി ഇവിടെ നടക്കുന്നു. പടയണി തീർക്കേണ്ട പണ്ഡിതന്മാരെ എവിടെ നിങ്ങൾ, പടയണി തീർക്കേണ്ട പ്രവർത്തകന്മാരെ എവിടെ നിങ്ങൾ, എന്താ നിങ്ങളുടെ ഡ്യൂട്ടി? വീട് വീടാന്തരം കയറി ഇറങ്ങി ഈ നവീന വാദങ്ങൾക്കെതിരെ പടയണി തീർക്കണം, കൃത്യമായ ബോധവൽക്കരണം നടത്തണം ഈ സമൂഹത്തോട്. അങ്ങനല്ല, ഈ സമൂഹം നശിക്കാൻ പാടില്ല. ഈ സമൂഹത്തിന് എല്ലാവിധ ഖൈറും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച നമ്മുടെ മുൻഗാമികളുടെ ആഗ്രഹം നടക്കണോ? അതല്ല നമുക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകണോ? ചിന്തിക്കണം ഞാനും നിങ്ങളുമല്ല, ചെറിയ ചെറിയ വാക്കുകളും ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകളും ഒക്കെയായി സമയം കളയണോ വേണോ? പ്രിയപ്പെട്ട മുജാഹിദുകൾ ചിന്തിക്ക്, എന്നിട്ട് ഏറ്റവും ശക്തമായ ഇറങ്ങ്. നവീനവാദങ്ങൾക്കെതിരെ അത്ഭുതപ്പെടുത്തിയില്ലേ നമ്മളെ? കഴിഞ്ഞ ദിവസം പ്രബുദ്ധ കേരളം അത്ഭുതത്തോടെ നോക്കി നിന്നതല്ലേ? ഒരു സഹോദരന്റെ മയ്യത്ത് മറമാടിയില്ല, ഞാനതിങ്ങനെ ചർവിത ചർവണം ചെയ്യാൻ ഉദ്ദേശിക്കണില്ല. ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇങ്ങനെ ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞും പൊതിഞ്ഞും കാത്തുവെച്ചിരിക്കുകയാണ്. ഇപ്പവരും ഇപ്പവരും ഇപ്പവരും. ഏത് പിശാചാണ് അവർക്ക് ഈ ഉത്ബോധനം കൊടുത്തത്? ഏത് പിശാചാണ്? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വ്യക്തമായ ചില അജണ്ടകളുടെ പിന്നാലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു മഹാഭൂരിപക്ഷം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഗൗരവതരമായ ചില അടയാളങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇനിയും അമാന്തിച്ചു കൂടാ മുജാഹിദികളെ, ഇത് പറയാൻ നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല കേട്ടോ. കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ നാനോന്മുഖമായ പ്രവർത്തനത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘം മുജാഹിദികൾ മാത്രമായിരുന്നു, അവിടെയായിരുന്നു. ഇന്നലകളിൽ രാത്രികാലങ്ങളിൽ കെട്ടിയിട്ട് അടച്ചും മടിച്ചും നശിപ്പിച്ചു കളഞ്ഞ ധാരാളം പെൺകുട്ടികളുടെ കഥ മുസ്ലിം സമുദായത്തിന് പറയാനുണ്ട്. നഫീസത്ത് മാലപ്പാടി കാത്തിരുന്നു കൊണ്ട് ഇപ്പൊ പ്രസവിക്കും ഇപ്പൊ പ്രസവിക്കും ഇപ്പൊ പ്രസവിക്കുമെന്ന് പറഞ്ഞ് നഫീസത്ത് മാല മുല്ലാക്കാനോട് പുറത്തേക്ക് വന്ന് ഉമ്മ പറയും, മുല്ലാക്ക ഒന്ന് നന്നായിട്ട് മനസ്സറിഞ്ഞോദിക്കളിയിൽ മനസ്സറിഞ്ഞോദിയാലൊന്നും സാധനം പുറത്തു വരൂല, റബ്ബിന്റെ തീരുമാനം ഉണ്ടാവണം, അതിന് ട്രീറ്റ്മെന്റ് വേണം. ആ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ ഇരുന്ന സമൂഹത്തിന്റെ മുന്നിൽ രണ്ടത്താന് സെയ്ദ് മൗലവിയെ പോലെ, എൻ ബി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ പാടിയും പറഞ്ഞും ഈ സമുദായത്തെ ഉത്ഭുദ്ധരാക്കി. അങ്ങനെ സമുദായം നന്നായി. ഇന്ന് മാല പാടാൻ ആളില്ല. ഇന്നിപ്പ ഞാൻ കണ്ടു, ഞങ്ങളെ, ഞാൻ താമസിക്കുന്നത് ആട്ടീരിയാണ്, കോട്ടക്കലടുത്ത് ആട്ടീരിയിൽ. അവിടെ ഞങ്ങളടുത്ത് ഒരു പള്ളിയുണ്ട്, മദ്രസയുണ്ട്. ആ മദ്രസയിൽ ഇപ്പൊ കുട്ടികളെ കൊണ്ട് സ്വലാത്ത്, മുമ്പൊക്കെ സ്വലാത്തുവല്ല, ഇപ്പൊ സ്വലാത്ത് എന്താ അറിയോ, ഇപ്പൊ സ്വലാത്ത് സ്വലാത്തുവല്ലണത് ബദരീങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്.
ബദരീങ്ങളുടെ വർക്കത്ത് കൊണ്ട് പഠിച്ചോനെ റസൂലുള്ളാഹിക്ക് ഗുണവും ലക്ഷ്യം കൊടുക്കണേ. സുബ്ഹാന റബ്ബി, മനസ്സിലായില്ലേ? സലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ, സലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ ഹബീബില്ലാ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശേഷം ബി അഹ്ലിൽ ബദീരിയാ അല്ലാ, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് പഠിച്ചോനെ നബിക്ക് ഗുണം കൊടുക്കണേ. സുബ്ഹാനല്ലാഹ്. അല്ല മക്കളെ, ആരാണ് ബദരീങ്ങള്, ആരാണ് പ്രവാചകൻ, എന്താണ് ഈ സ്വലാത്ത്, എന്താണ് ഈ ബർക്കത്ത് ഒന്നും അറിയില്ല. ഈ സമൂഹം ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ഗൗരവത്തിൽ പറയാം, നിങ്ങൾ ആലോചിച്ച് നോക്ക, ഇതിങ്ങനെ പാടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ദീനിന്റെ ശക്തമായ ദഅവത്ത് പറഞ്ഞു. ജനങ്ങളൊക്കെ അത് വിട്ട് ഇപ്പം മദ്രസയിൽ പ്ലസ് വൺ പ്ലസ് ടു. ഞാന് വേങ്ങര മനാർ ഹുദ അറബി കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ഈ അടുത്ത് ചാർജ് ഏറ്റതാ. ഞാനിങ്ങനെ ഈ കുട്ടികൾ വന്ന് അഡ്മിഷന് വരുമ്പോഴേ, അഡ്മിഷന് വന്ന് ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോ ചില കുട്ടികൾ പറയും, ഞാൻ പ്ലസ് വൺ വരെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും, പ്ലസ് വൺ വരെ മുജാഹിദ് മദ്രസ ഇല്ല. മുജാഹിദ് ഇങ്ങനെ നടന്നിട്ട് ഏകദേശം, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നല്ലേ, ഞാനും മുജാഹിദ് തന്നെയാണ്. ഞാൻ ഏകദേശം 98 മുജാഹിദുകാരനായതാണ്. 98 99 കാലഘട്ടത്തിൽ അല്ലെ ഉസ്താനി, ഉസ്താനിക്ക് അറിയാം, അടുത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട ആളുകൾ കൂടിയാണ്. ഏകദേശം അത്ര കാലഘട്ടത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന ആളാണ് ഞാൻ. മനസ്സിലായി? കുറെ വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വേജാറുണ്ടെ, ഞാൻ മുജാഹിദ് ഒന്നും അല്ലാന്ന് വിചാരിക്കണ്ട, പക്ഷെ പറയാതിരിക്കാൻ പറ്റൂല. പക്ഷെ നമ്മുടെ മദ്രസകൾ, നമ്മുടെ മദ്രസകൾ പ്ലസ് വണ്ണോ പ്ലസ് ടുവോ ഒന്നും എത്തിയിട്ടില്ല. എത്തിയൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. 7, 8, 7, 8 ഇങ്ങനെ വീണ്, അത്ര തന്നെ. 7 വരെ അങ്ങനെ അങ്ങോട്ട് ഉന്തിത്തള്ളിപ്പോ, 8 മത്തി അങ്ങോട്ട് വീണ്, പിന്നെ അങ്ങോട്ട് കയറൂല. ചിലതൊക്കെ 9 വരെ അങ്ങനൊക്കെ പോകും. ഭൂരിപക്ഷം പോകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പ്ലസ് വൺ പഠിച്ചു വന്ന കുട്ടി പ്ലസ് വൺ എന്ന് പറഞ്ഞ മദ്രസയിൽ പ്ലസ് വൺ പഠിച്ചു വന്ന, മനസ്സിലാക്കിയ ഏത് കുട്ടിയാണെന്ന്. ആ കുട്ടി വിഷയം വന്ന് സംസാരിക്കുമ്പോ, മോളെ പ്ലസ് വൺ എന്തൊക്കെ പഠിച്ചു എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോ, അപ്പോഴാണ് ഈ കള്ളി വിളിച്ചിട്ട് വരിക, മൗലിദ് ശരിക്കും അതാ അറിയാം, എന്നോടാണല്ലോ പറയണത്, ഏത് മൗലിദ കാണാതെ അറിയാന്ന്. കാണാതൊന്നും അറിയില്ല, നോക്കി പറയാൻ പറ്റും. പിന്നെ എന്നെ കണ്ടാലും ഇത് മറ്റേതാന്ന് പറയാൻ പറ്റൂലല്ലോ. ഞാൻ ഇപ്പൊ ഇങ്ങനെ കോലത്തിൽ വന്നെന്ന് വിചാരിക്കണ്ട. അപ്പൊ ശരിക്ക് ഇത് പറയുമ്പോ തന്നെ നമുക്ക് ബോധ്യപ്പെടും സംഗതി എന്താണ്. കയ്യിൽ കറുത്ത ചരടൊക്കെ കെട്ടിയ പെൺകുട്ടികൾ, ആ കുട്ടികളെ നന്നാക്കുക എന്ന ദൗത്യം നമുക്കുള്ളത്, നന്നാക്കിയെടുക്ക. തൗഹീദിന്റെ ശക്തമായ മേഖലകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് റെഡിയാക്കി എടുക്ക. ഒറ്റപ്പെട്ടിക്ക് ബ്ലേഡ് കൊണ്ട് കത്തിച്ച നാളെ കുട്ടി വീട്ടിൽ പോവും, പിന്നെ വരൂല. അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുത്ത്, മോളെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്, അതങ്ങോട്ട് അഴിക്കും അങ്ങോട്ട് അഴിക്കും, ഉറപ്പാണ് അഴിക്കുമെന്ന്. ഈ കുട്ടികൾ പ്ലസ് വൺ വരെ പഠിച്ചു മൗലിദും മാലയും. അല്ല, ചോദിക്കട്ടെ ഞാൻ നിങ്ങളോട്, ഇത് ഒരാത്മാ വിമർശനമെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. നമ്മുടെ മക്കൾക്ക് തൗഹീദിന്റെ എന്തടിത്തറയാണ് നമ്മൾ കൊടുക്കുന്നത്? മദ്രസയിലെ സിലബസിന് കുറ്റപ്പെടുത്തല്ലയോ, സിലബസ് ഏറ്റവും ഒക്കെ തന്നെയാണ്. പക്ഷേ ആ അക്ഷരങ്ങൾക്കപ്പുറത്ത് ചില അറിവുകൾ നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ സന്നിവേശിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ാണ് നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ മുൻഗാമികൾ അവരുടെ പ്രവർത്തനങ്ങളെ പടുത്തുയർത്തിയത്. പക്ഷെ നമ്മുടെ മക്കൾക്ക് കാലിടറുകയാണ്, നമ്മുടെ മക്കൾക്ക് കാലിടറുന്നു. അപ്പുറത്ത് വ്യവസ്ഥാപിതമായി പ്ലസ് വൺ പ്ലസ് ടു മദ്രസയിൽ വരെ പഠിപ്പിക്കുന്നത് ഇത് തിരിച്ചു കൊണ്ട് കൊണ്ടുവരാനുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ്. ഏതിനെ? നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ച മാലയും മൗലൂദുകളും. ഒരു ഉസ്താദ് തുറന്നു പറഞ്ഞല്ലോ, കുട്ടികൾക്ക് നമ്മളെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. മൗലൂദ് ഓതാൻ വേണ്ടി വീട്ടിൽ ചെന്ന സമയത്ത് അതാ രണ്ട് കുട്ടികൾ അവിടെ നോക്കുമ്പോ, സബീന കിതാബ് ഇല്ലല്ലോ, രണ്ട് കുട്ടികൾ കളിച്ചോണ്ടിരിക്കണോ, ഒരാ അവിടെ പോയി രണ്ട് സബീന മരിച്ചിട്ട് വന്നു പറഞ്ഞു. കുട്ടി ഇങ്ങനെ പോയിട്ട് കുറെ നേരം കഴിഞ്ഞിട്ട് ഓനെ കാണില്ല, പിന്നെ നോക്കുമ്പോണ്ട് കുട്ടി അവിടെ കളിച്ചിരിക്കണം. ഇവിടാ അന്നെ എന്തിനു പറഞ്ഞു കേട്ടോ സബീന വാങ്ങാൻ, എന്നിട്ട് അവിടെ ഇതായിരിക്കുന്നു നോക്കുമ്പോ സബീന പാത്രം കഴിയണ രണ്ട് പാക്കറ്റ് പൊടിയാണോലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നമ്മളെ കുട്ടികൾക്ക് ഷബീന എന്ന് പോലും അറിയില്ല ഇപ്പോ. അതിനെ എന്റെ ഉപ്പാപ്പക്ക് ആനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് മുജാഹിദികളെ നമ്മളാരും എന്ത് ചെയ്യണ്ട, വല്യവരാകണ്ട. നമ്മുടെ മുൻഗാമികളുടെ പടയണിയായിരുന്നു അത്, നമ്മുടെ മുൻഗാമികൾ പടുത്തുയർത്തിയതായിരുന്നു അത്, നമ്മുടെ മുൻഗാമികളുടെ ഭഗീരഥ പ്രയത്നമായിരുന്നു അത്. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ പിൻതലമുറക്കാർക്ക് സബീന എന്താണെന്ന് അറിയാതെ വന്നു. അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ്
നാട്ടിലെ പണ്ഡിതന്മാർ അവർ മദ്രസയിൽ അത് നിർബന്ധമായും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വേണ്ടേ വിശദീകരിക്കാൻ ഒരു എൻ ബി, വേണ്ടേ വിശദീകരിക്കാൻ ഒരു രണ്ടത്താണി, വേണ്ടേ ഒരു എ പി അബ്ദുൽ ഖാദർ മൗലവി, വേണ്ടേ അതുപോലെയുള്ള പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ വേണ്ടേ? പരിശോധിച്ചു നോക്ക്. ഞാൻ എന്റെ അറബി കോളേജിലെ കുട്ടികളോട് പറയാൻ, മക്കളെ നിങ്ങളുടെ കയ്യിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ ദീപശിക, അത് കെടരുത്, കെടുത്താൻ ആരെയും സമ്മതിക്കരുത്. അതിന്റെ അടുത്തേക്ക് വായ കൊണ്ട് ഊതിക്കെടുത്താൻ വരുന്നവന്റെ മുഖമടച്ച് തള്ളാനുള്ള കരുത്ത് ആദർശപരമായി നേടിയെടുക്കണം. സത്യവിശ്വാസികളാകുന്ന കുട്ടികൾ, വിശ്വാസികൾ നേടിയെടുത്തില്ലെങ്കിൽ ഈ സമുദായം നശിക്കും. അതിനേറ്റവും വേണ്ടത് ശക്തമായി രംഗത്ത് വരണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ, ഈ സമുദായത്തിലേക്ക് പുതിയ പുതിയ ആചാരങ്ങൾ കടന്നു വരുന്നു. നേരത്തെ പറഞ്ഞ മാലകൾ പുതിയ രൂപത്തിൽ തിരിച്ചു വരാനുള്ള ശ്രമം, അതിന്റെ കൂട്ടത്തിലാണ് ഒരു വലിയ അത്ഭുതം കൂടി നമ്മൾ കണ്ട്, മയ്യത്ത് വരെ പൊതിഞ്ഞു വെക്കുന്ന ഗതികേടിലേക്ക്. അത് ഞാൻ ഈ പറഞ്ഞ മാതിരിയാണ്, പ്രസവിക്കും, ഇപ്പൊ പ്രസവിക്കും, ഇപ്പൊ പ്രസവിക്കും, ഒന്നുകൂടെ പാടിക്കാളാം, ഇപ്പൊ പ്രസവിക്കും എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിൽ മാറിയിട്ട് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിൽ ഇപ്പോ വരും, ഇപ്പൊ വരും, വരും പറഞ്ഞ വരും. ആര് വരും? ഒരാളും വരൂല. അങ്ങനെ ഒരാത്മാവിനും തിരിച്ചു വരാൻ സാധ്യമല്ല, ഒരാത്മാവിനെയും തിരിച്ചു കൊടുക്കാനും സാധ്യമല്ല. ഈ പാഠം പരിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിക്കേണ്ടതാണ്. ഈ പാഠം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നോമന മകൻ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സൈനബിന്റെ മകൾ ഇബ്രാഹിം പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്ന് അന്ത്യശ്വാസം വലിച്ച് പ്രവാചകന്റെ മടിയിൽ കിടന്ന് മരണപ്പെടുമ്പോൾ, മോനെ ഇബ്രാഹിം നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് അവിടുത്തെ കണ്ണുനീരുകൾ കണ്ണുനീരുകഴുകുമ്പോൾ അടുത്തിരിക്കുന്ന സഹാബി ചോദിക്കുന്നു, നബിയേ നിങ്ങളും കരയുകയാണോ? അതെ. ആ കുഞ്ഞുമോന്റെ റൂഹങ്ങ് തിരിച്ചു കൊണ്ടുവരാൻ ഒരു വാക്ക് പറഞ്ഞാൽ പോരെ നബിയേ, തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമല്ലോ എന്ന് ചോദിക്കാൻ ഒരാളും അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ? നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു, അങ്ങനെ ഒരു ആത്മാവും തിരിച്ചു വരില്ല. ഞാനൊരു സംഭവം നിങ്ങളോട് പറയാം. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, അബൂ ജാബിർ, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണ്, ഉഹദിൽ ഷഹീദാക്കപ്പെട്ട സ്വഹാബി. ഒരിക്കൽ റസൂലിനെ വിളിച്ചിട്ട് ചോദിച്ചു, ജാബിറെ നിന്റെ ഉപ്പയെ അല്ലാഹു അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നിന്റെ ഉപ്പയോട് ചോദിച്ചു. നിന്റെ ഉപ്പ അതിന് മറുപടി പറഞ്ഞു. എന്താണെന്ന് നിനക്കറിയുമോ? അറിയില്ല നബിയെ. റസൂലുള്ള പറഞ്ഞു, നിന്റെ ഉപ്പയെ കൊണ്ടുവന്നിട്ട് അല്ലാഹു ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം എന്താണ് പറയൂ, ഞാൻ ചെയ്തു തരാം. നിന്റെ ഉപ്പ പറഞ്ഞു, അല്ലാ എനിക്ക് ദുനിയാവിലേക്കൊന്ന് മടങ്ങി പോകണം, എനിക്ക് ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകണം. അല്ലാ എന്തിനാണ് എന്റെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അതൊന്ന് നടപ്പിലാക്കണം. ഞാനിക്ക് ധാരാളം സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കൊടുത്തു തീർക്കണം. അതിനാണോ? അല്ല അല്ല. അബൂ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ നിന്റെ മാർഗത്തിലേക്ക് വീണ്ടും വീണ്ടും പടവെട്ടിയിട്ട് എനിക്ക് ഷഹീദാകണം. അല്ലാ അങ്ങനെ നീ എനിക്ക് നൽകുന്ന മഹാനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് ഭൂമിയിലേക്ക് മടക്കുമോ അല്ലാ? ഇതിന് അല്ലാഹു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ ജാബിറേ? അല്ലാഹു പറഞ്ഞു, ഞാൻ വിധി തീരുമാനിച്ചതാണ്, ഒരാളുടെ റൂഹങ്ങ് പിടിച്ചുകൊണ്ട് വന്നാൽ പിന്നെ അത് അങ്ങോട്ട് മടക്കി കൊടുക്കുകയില്ല എന്നത് ഞാൻ തീരുമാനിച്ചതാണെന്ന് അല്ലാഹു പറഞ്ഞു എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനിയായി ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഒരു റൂഹിനും വരാൻ പറ്റൂലടോ. ഇത് ഇസ്ലാമിന്റെ ബാലപാഠമാണ്. പരിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം സൂറ അസ്-സുമർ പരിശോധിച്ചു നോക്ക്. അതിൽ കാണാം ഒരായത്ത്, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ തയംസികു ലതീ ഖദാ അലൈഹൽ മൗത വയർസിലുൽ ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ.
അല്ലാഹു യതവഫൽ അംബുസഹീന മൗതിഹ, മരണവേളയിൽ അല്ലാഹു ആത്മാവിനെ പൂർണ്ണമായി ഏറ്റെടുക്കുകയാണ്. വല്ലതീലം തമുത്തു ഫീ മനാമിഹ, മരണം തീരുമാനിക്കാത്തവയെ അതിന്റെ ഉറക്കുവേളയിലും പിടിച്ചെടുക്കുകയാണ്. മരണം തീരുമാനിച്ചവയെ അല്ലാഹു അവിടെ പിടിച്ചു വെക്കുകയാണ്. അതിനാണ് ഈ ആത്മാവ് പിരിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് ഇയാൾക്ക് ദുനിയാവിലെ ജീവിതത്തിന് വേണ്ടി കൊടുക്കുക എന്ന സമ്പ്രദായം അല്ലാഹു ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന ബാലപാഠം പഠിക്കാത്ത മുസ്ലിമീങ്ങൾ അല്ല, ഓലെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ ചത്ത ചകത്തിന് ജീവനിടി ചോവർ, ചകും കില ചത്തെ നന്നാക്കി വിട്ടോവർ, കൊയിന്റെ മുള്ളോട് കൂകന്ന് ചൊന്നാരെ, കൂശാതെ കുകി പാറപ്പിച്ച് വിട്ടോവർ. അങ്ങനെ കേട്ടാ പിന്നെന്താ ചത്ത ചകത്തിന് ജീവൻ ഇടിച്ചു കൊടുത്തുന്നാൽ ചത്ത് കിടക്കുന്നവനോട് പറഞ്ഞു എഴുന്നേക്കടാ ജി, അങ്ങോട്ട് എഴുന്നേറ്റ് ഇത് ഞങ്ങളെ മുഹിയുദ്ദീൻ ശൈഖിന് കരുത്തുണ്ടായിരുന്നു എന്നാണ് കുന്തണുള്ളത്. അങ്ങനത്തെ ഒരു കരുത്തും അല്ലാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ പ്രമാണം വെച്ച് തെളിയിക്കട്ടെ, ഒരാൾക്കും അല്ലാഹു നൽകിയിട്ടില്ല. മാത്രല്ല പുതിയ മുഹിയുദ്ദീൻ മാലയിൽ നമ്മൾ കണ്ടു, പുതിയ മുഹിയുദ്ദീൻ മാല, പിന്നെ നാലകത്ത്, പിന്നെ ഒരാൾ എഴുതിയ പൊന്നാനിക്കാരനായ പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ് പുതിയ മുഹിയുദ്ദീൻ മാല. ആ പുതിയ മുഹിയുദ്ദീൻ മാലയിൽ മുഹിയുദ്ദീൻ ശൈഖ് റൂഹിന് ഒന്നിനല്ല ചത്ത ചകത്തിന് ജീവൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അങ്ങോട്ട് വിട്ടുന്നാ. ഞാൻ ഈ പ്രാവശ്യം ഇടുക്കിയിൽ ഡാമിലും വെറുതെ ഇങ്ങനെ പോയ കൂട്ടത്തില് അവിടെ ഉണ്ട് ഈ ഈറ വെച്ചിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അയിലുണ്ട് ഈ കൊട്ട, ഏത് മലക്കുൾ മുഖത്ത് റൂഹം പിടിച്ചുകൊണ്ട് പോണ കൊട്ട ഉണ്ടല്ലോ, ആ കൊട്ടയുണ്ട് ഓല അവിടെ വെക്കണ അല്ലേ അല്ലേ, ആ കൊട്ടയാണ്. അതെന്താ മുഹിയുദ്ദീൻ ശൈഖിന്റെ കാലത്ത് റൂഹ് പിടിച്ചുകൊണ്ട് പോയ കൊട്ടയിലായിരുന്നു നാ അന്നാളിൽ വാങ്ങിയ റൂഹുകളൊക്കെയും ഉണ്ടന്താ കൊട്ടയിൽ ക്ഷണമിൽ തുറന്നോവർ, തുറന്നിട്ടത് തന്നിയിലുള്ള ഉയിരുകളെ തുള്ളിപ്പറപ്പിച്ച് പാറ്റി വിടുത്തോവർ. മലക്കുൾ മുഖത്ത് ഇങ്ങനെ കൊട്ടയം പിടിച്ചുകൊണ്ട് പോവാണ്, കൊട്ടക്കകത്ത് നിറച്ച റൂഹാണ് അതിന്റെ അടപ്പിട്ടിട്ടുണ്ട്. മലക്കുൾ മുഖത്തുണ്ട്, മലക്കുൾ മുഖത്ത് തിരിഞ്ഞു നോക്കി ആരാ എന്നെ വിളിക്കണേ. അപ്പൊ മുഹിയുദ്ദീൻ ശൈഖ് ഇപ്പൊ ഈ ബഗ്ദാദിൽ ഇവിടെ അടുത്തുനിന്ന് റൂഹ് പിടിച്ചിരുന്നാണ്, ആ പിടിച്ചിരുന്നു ഏയ് എന്ത് വർത്താനം നിങ്ങൾ ഈ പറയുന്നു, റൂഹ് കൊടുക്കേ പെരിയോന്റെ അമറാൾ പൂടിത്ത ദയ്യങ്ങിനെ താരും ഞാനെന്ന് മലക്കുനാവിണ്ടോവർ. അല്ലാന്റെ തീരുമാന പ്രകാരം പിടിച്ചല്ലേ, പിന്നെ എങ്ങനെ കൊടുക്കാം, അങ്ങനെ കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എന്നോട് കൊടുക്കാൻ പറഞ്ഞു കൊടുത്താള കൊടുക്കൂല, കൊടുക്കൂല. അവസാനം മലക്കുൾ മുഖത്ത് അങ്ങോട്ട് പാറി, ആകാശത്തേക്ക് പാറി. മുഹിയുദ്ദീൻ ശൈഖ് അതിന്റെ സ്പീഡിൽ പിന്നാലെ പാറി. ചോദിക്കരുത് എങ്ങനെ, അതൊന്നും ചോദിക്കാൻ പാടില്ല. അങ്ങോട്ട് പാറി ഒന്ന് കൂട്ടിയാ മതി, പാറിപ്പ് ആകാശത്തിനാണ് പിടിയും ബലിയും, പിടിയും ബലിയും. അവസാനം മലക്കൽ മോത്തിന്റെ കയ്യിന്ന് റൂഹം കൊട്ടങ്ങട്ട് പിടിച്ചു വാങ്ങി. ഒരെണ്ണം ചോദിച്ചെത്ത് കൊടുക്കാത്തതിന്റെ ദേഷ്യത്തിന് അതിന്റെ അടപ്പങ്ങട്ട് തുറന്നിട്ട് മൊത്തം അങ്ങട്ട് കുടിക്കി. അതാ നമ്മളെ നാട്ടിലെ ആള് വരും ഇതുപോലെ ഇടപെടും. ശേഖവറുകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തരീഖത്തിന്റെ ഉസ്താദ് ഏൽപ്പിച്ചിട്ടുണ്ട്, സിൽസില ബന്ധപ്പെടുത്തിയിട്ടുണ്ട്, കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വരും, എവിടെ വരാ, കണ്ടില്ലേ ആ റൂഹ് അങ്ങട്ട് കൊടഞ്ഞിട്ടു. സുബ്ഹാന റബ്ബി, വിട്ടതൈ കണ്ട് ആസിറായിൽ അല്ലാന്റെ വലിമാ ഹളറതീലത്തി പറഞ്ഞവർ, ഒന്നു കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ ചോദിച്ചാതെന്റെ ഔസല്ലേ, പൂതി പോൽ ഞാൻ ഓരിൽ കൊടുപ്പവനെന്നോവർ. മലക്കുൾ മുഖത്ത് പറഞ്ഞു പഠിച്ചവനെ എന്നത്തെ ഡ്യൂട്ടി മുഴുവൻ കൊള്ളായിക്കണം,
ഒരു മുഹീദ്ദീൻ മേടിച്ചൊക്കെ കൊളഞ്ഞു കളഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ റബ്ബ് പറഞ്ഞ എന്താ അറിയോ, അന്നോട് എത്ര ചോദിച്ചു? ഒന്ന്. അത് കൊടുത്ത ബാക്കി പോകുമായിരുന്നോ? ചോദിച്ചാൽ എന്റെ കൗസല്ലേ, അങ്ങോട്ട് കൊടുക്കണ്ടേ? സുബ്ഹാനല്ലാഹ്. പൂതിപ്പോൾ ഞാൻ ഓരിൽ കൊടുപ്പവൻ എന്നോ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഞാൻ മൊത്തം അങ്ങോട്ട് കൊടുക്കും. അപ്പൊ പിന്നെ എടുത്തു വെച്ചതിലും പൊയിഞ്ഞു വെച്ചാലും വല്ല കാര്യം, വല്ല വിഷയമുണ്ടോ? ഓല് ശേഖ് അവരുകളെ കേൾപ്പിച്ചു കൊടുത്തിട്ട് കാത്തിരിക്കാണ് ഇപ്പൊ വരും മലക്കുൽ മൗത്തിന്റെ അടുത്ത് നിന്ന് റൂഹേ. തിരിഞ്ഞില്ലേ? ഇതിങ്ങനെ 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 ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു. അതിന്റെ പുറമെ വേറെ ചില ആളുകൾ സ്വന്തം അഭിപ്രായം, അനുഭവം പറയാണല്ലോ, അനുഭവം പറയാണ്. എന്ത് ഇങ്ങനെ വേറെ ഉണ്ടായിട്ടുണ്ട്, വേറെ ഉണ്ടായിട്ടുണ്ട്, വേറെ എത്ര ഉണ്ടായിക്കണേ? നിങ്ങക്ക് ഇപ്പൊ ഒരെണ്ണപ്പ കണ്ടിക്കണെന്നാ ചോദിച്ചു, പിന്നെ നമ്മൾ കാണുന്ന അതിന്റെ കെട്ട് ഇങ്ങോട്ട് അയക്കലാ. പാണക്കാട് ശിഹാബുദങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാണക്കാട് തങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ പൂക്കോയത്തങ്ങളാണല്ലോ ചെയ്തിക്കണ്, കഴിഞ്ഞില്ല. പിന്നെ ആരാ, വേറെ ചില ആളുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെങ്ങനെ എണ്ണവും കണക്കില്ലാതെ ഇങ്ങനെ ലാ ഹദ്ദ വലാ ഹസ്ര എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ മുസ്ലാക്കന്മാര് മരിച്ചതിനെ ജീവിപ്പിക്കാൻ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, പരിശുദ്ധ ഖുർആനിൽ മരിച്ചവർ തിരിച്ചു വന്നു എന്ന് പറയുന്നത് ഒരൊറ്റ പ്രധാനപ്പെട്ടതായി പഠിപ്പിക്കുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉണ്ട്. മരിച്ചവർ തിരിച്ചു വന്നു എന്നത്, മരിച്ചവർക്ക് റൂഹ് തിരിച്ചു കൊടുത്തു, മരിച്ചൊരാൾക്ക് റൂഹ് തിരിച്ചു കൊടുത്തു എന്നത് ഒരൊറ്റ സമ്പ്രദായം മാത്രമേ കണ്ടുള്ളൂ. അല്ലേ? അല്ലേ? അങ്ങനല്ലേ? അങ്ങനല്ലേ? ആണ്. പരിശുദ്ധ ഖുർആനിൽ രണ്ടാം അധ്യായം സൂറത്ത് ബക്കറയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. വേറെയും ചില സംഭവങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ഇതുമായി ബന്ധപ്പെട്ടതല്ലാത്തോണ്ട് വിശദീകരിക്കുന്നില്ല. എന്തായിരുന്നു അവിടെ അള്ളാഹു പഠിപ്പിച്ചത്? ഒരു വലിയ സംഭവം പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സാധനത്തെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന്. തകർന്നടിഞ്ഞു പോയ മേഖലകളെ പൂർവ്വസ്ഥിതിയിലേക്ക് മടക്കാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിപ്പിച്ചു. 100 കൊല്ലം ഭൂമിയുടെ ഉപരിതലത്തിൽ ഉസൈർ അലൈഹി സ്വലാം മരിച്ചു കിടന്നു. പിന്നെ തിരിച്ചു വന്നു, അള്ളാഹു റൂഹ് കൊടുത്തു, തിരിച്ചു വന്നു. സുബ്ഹാനല്ലാഹ്. തിരിച്ചു വന്നു, പക്ഷേ മരിച്ചുപോയവർക്കൊന്നും അറിയാൻ പറ്റൂല എന്നത് ആ ചരിത്രത്തിലൂടെ ഖുർആൻ ബോധ്യപ്പെടുത്തി തന്നു. കാരണം എന്താ അറിയോ, അദ്ദേഹം തിരിച്ചു വന്ന ഉടനെ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്താ അറിയോ, കം ലബിസ്താനാ, കം ലബിസ്താ, എത്രയാ അവിടെ കഴിച്ചു കൂട്ടിയത്? അദ്ദേഹം പറഞ്ഞു, ലബിസ്തു യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പസമയമോ അല്ല, ബൽ ലബിസ്ത മിഅതഅം, 100 കൊല്ലം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. 100 കൊല്ലം കഴിഞ്ഞു പോയി ഉസൈർ. നമ്മുടെ നാട്ടിൽ പറഞ്ഞെന്താ, മരിച്ചുപോയാലും വിളിച്ചാ കേൾക്കും, മരിച്ചുപോയാലും അറിയും, മരിച്ചുപോയാലും സംസാരിക്കും, മരിച്ചുപോയാലും നടക്കും, മരിച്ചുപോയാലും ഓടും, മരിച്ചുപോയാലും തിന്നും, മരിച്ചുപോയാലും കുടിക്കും, മരിച്ചുപോയാലും നിസ്കരിക്കും, മരിച്ചുപോയാലും നോമ്പെടുക്കും, അങ്ങനെ എല്ലാം മരിച്ചവരും. പിന്നെന്നാ പിന്നെ ചങ്ങായി മരിച്ചു എന്ന് പറയണോ? ഇതൊക്കെ നടക്കുകയും ചെയ്യും. ഓ മരിച്ചോണല്ലോളോ, എന്തപ്പോ കഥ? ഇവിടെ ഉസൈർ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു ആ വലിയ സംഭവം പഠിപ്പിച്ചു തന്നിട്ട് പറഞ്ഞു, ഇല്ല, മരിച്ചുപോയവർക്ക് ഒന്നും അറിയാൻ കഴിയില്ല. എത്രത്തോളം ഒരു പ്രവാചകനായ ഉസൈർ, അദ്ദേഹം 100 കൊല്ലം മരിച്ചു കിടന്നിട്ട് താൻ കിടന്നത് ഒരു ദിവസമോ അല്പസമയമോ ആണ് മാത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊളിഞ്ഞില്ലേ? മൊത്തം പൊളിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് വെക്ക. അപ്പോ മരിച്ചതെടുത്ത്, മരിച്ച മയ്യത്തെടുത്ത് പൊതിഞ്ഞു വെച്ച് ഈ സമൂഹത്തിന്റെ മുന്നിൽ പുതിയ ചിന്താധാരകൾക്ക് തുടക്കം കുറിക്കുമ്പോ അതുണ്ടാകാമെന്ന് അതിന് വളവും വെള്ളവും ഇട്ട് കൊഴുപ്പിക്കാൻ ഒരു വിഭാഗം പണ്ഡിത സമൂഹം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ പറയണം നമുക്ക്, ഇല്ല അത് സാധ്യമല്ല, അബദ്ധത്തിൽ വീണു പോകല്ലേ ഉമ്മമാരെ, അബദ്ധത്തിൽ വീണു പോകല്ലേ സഹോദരങ്ങളെ എന്നീ സമുദായത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ് കാര്യങ്ങളെ കൃത്യമായി വ്യവച്ഛേദിച്ചു കൊടുത്ത് പ്രമാണങ്ങൾ ഉൾക്കൊണ്ട് കൊടുത്ത് ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും മേഖലകളെ അവരുടെ മുന്നിൽ വിശാലമായി പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ ഏറ്റവും നല്ല സ്വരൂപത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരേണ്ടവരാണ് മുജാഹിദുകളായ നമ്മൾ എന്ന തിരിച്ചറിവുണ്ടാവണം എന്ന് വളരെ ഗൗരവത്തോടെ ഞാൻ പറയുകയാണ്. ഇങ്ങനെ 100 കണക്കിന് പുതിയ പുതിയ സംഗതികൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലം,
ഒന്നും കൂടി ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുവാനു ശേഷം ബഹുമാന്യനായ ഷഫീഖ് അസ്ലം മൗലവി സംസാരിക്കാനുണ്ട്. കുറച്ച് സമയം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഞാൻ അല്പസമയം കൂടി സംസാരിച്ച് നിർത്തുകയാണ്. നിങ്ങളാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇപ്പൊ കാണാം, കഴിഞ്ഞ റമദാനിൽ കണ്ടു നിങ്ങൾ വാട്സപ്പിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് പാഴ്സൽ അയക്കാം. കണ്ടില്ലേ? ഒരു കോടി സ്വലാത്ത് സമർപ്പണം, ഒരു കോടി സ്വലാത്ത് സമർപ്പണം, ഒരു കോടി സ്വലാത്ത് സമർപ്പണം. ഒരാള് പറഞ്ഞിരിക്കണം വാട്സപ്പ് വഴി ചൊല്ലിയ സ്വലാത്തുകളൊക്കെ കൂടിയിട്ട് അയക്കാണ് അയക്കാണ്. അല്ല, എന്താണ് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുജാഹിദികളെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാൻ, എന്താണ് ഈ സ്വലാത്ത്? എന്താണ് സ്വലാത്ത്? എന്തെങ്കിലും ഉണ്ടാത്ത്? എന്താണ് ഈ സ്വലാത്ത്? എന്താണ് ഈ സ്വലാത്ത് എന്ന് പറഞ്ഞ പറ, എന്താ സ്വലാത്ത് എന്ന് പറഞ്ഞ? നബിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അല്ലേ? നബിക്ക് വേണ്ടി പ്രാർത്ഥന. സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ഒന്ന് ചൊല്ലിയാൽ, മൻ സ്വല്ല അലയ്യ വാഹിദ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശ്റാ, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ പത്ത് നന്മ അള്ളാഹ് കൊടുക്കും. അപ്പൊ സ്വലാത്ത് ചൊല്ലലും കഴിഞ്ഞ്, സമർപ്പണവും കഴിഞ്ഞ്, എത്തലും കഴിഞ്ഞ് കൂലിയും വന്നു കഴിഞ്ഞു. തിരിഞ്ഞു ഞാൻ പറഞ്ഞത്, പക്ഷെ ഈ സമൂഹത്തിനോട് പറയുന്നത് നിങ്ങൾ ചൊല്ലിയ സ്വലാത്തൊക്കെ സമർപ്പിക്കാൻ നമ്മൾ ഉസ്താദുമാരൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒന്ന് കൈയും മടക്കി കാളാം, കൈ ഇങ്ങനെ മടക്കണോ അതോ ഇങ്ങനെ മടക്കണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. തിരിഞ്ഞോ? അയക്കാനുള്ള പൈസ, പാഴ്സൽ സർവീസിനുള്ള പൈസ കൂടി ഇവർ ചൊല്ലി ഒരു കൊടുക്കണോലോ. അപ്പൊ ഇതെങ്ങനെയാണ് അയക്കത്? കണ്ടെയ്നറിലാണോ അയക്കണത്? അത് ഷിപ്പാണോ അല്ല എയറാണോ? എങ്ങനെയാണ്, എവിടെയാണ് ഇത് കൊണ്ട് കൊടുക്കുക? ഇതിന്റെ ഈ കൗണ്ടർ എവിടെയാണ്? മദീനത്ത് കൗണ്ടർ എവിടെയാണ്? ഉണ്ടാവല്ലോ ഇത് എത്ര ചൊല്ലിക്കണ്ട എന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള കൗണ്ടർ. ഇങ്ങനെ തട്ടിപ്പ്, സുബ്ഹാന റബ്ബി, ഇങ്ങനെ തട്ടിപ്പുകളുടെ പെരുമഴയാണ് ഈ സമൂഹത്തിൽ. പുതിയ പുതിയ ആശ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ 100,000 സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് ഉസ്താദേ, 100,000 ചൊല്ലിക്കണല്ലേ. ആ 100,000 എങ്ങനെ ഇത് എത്തിക്കാം? അത് വേണ്ട, പറഞ്ഞില്ലേ, അപ്പൊ തന്നെ റെഡിയായി. എന്നാ ബാക്കി എന്താ? 100,000 സ്വലാത്ത് ചൊല്ലി, ഇനി എന്താ? ഇനി അയക്കാനുള്ള പൈസ എത്രയും? അത് നിങ്ങൾ എന്താ കയ്യിലുള്ളത് കൊടുത്താ മതിയും, കയ്യിലുള്ള പൈസയും കൊടുക്കാം. ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് അത് സമർപ്പിക്കണം എന്ന അവസ്ഥയിലാണ് ഈ സമൂഹം. അതിന്റെ കൂട്ടത്തിൽ ഒന്നും കൂടി പറയട്ടെ, ഹജ്ജിന് പോകുന്ന ആളുകളോടൊക്കെ ആളുകൾ പറയും, നിങ്ങൾ മദീനത്ത് ചെല്ലുമ്പോ എന്റെ സലാം അങ്ങ് പറഞ്ഞേക്കണോ കേട്ടോ എന്ന്, അല്ലേ? എന്റെ സലാം അവിടെ നിന്ന് പറഞ്ഞേക്കണോ എന്ന്, ഇവിടുന്ന് സലാമ് കൊടുത്തയക്കാൻ. അപ്പൊ അവിടെ ചെന്ന് നിന്നിട്ട് പറയും, നബിയെ, ഞാൻ അങ്ങോട്ട് പോരുമ്പോ ഞങ്ങളെ അയലത്തെ അയമൂട്ടിന്റെ മോനുണ്ടല്ലോ, മുഹമ്മദ്, മോൻ നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞേക്കണം കേട്ടോ എന്ന്, അല്ലേ? ഈ സമൂഹം പഠിക്കണില്ല. അസ്സലാമു അലൈക്കും എന്ന് നമ്മൾ അത്തഹിയാത്തിൽ സലാം പറയുന്നു, അസ്സലാമു അലൈക അയ്യുഹ നബി എന്ന് പറഞ്ഞാൽ ആ സലാം സെക്കൻഡുകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തുമെന്നും അത് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു മലക്കുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും പ്രവാചകന് റൂഹ് മടക്കി കൊടുക്കുമെന്നും സലാം പറയുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഹദീസ് ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ സലാം പാഴ്സിയുന്ന അവസ്ഥയിലാണ്, പാഴ്സലിയാണ്. ഉസ്താദന്മാരടുത്ത് പ്രത്യേകം പറഞ്ഞു വിടാൻ. നിങ്ങൾ നാലോചിച്ചോക്ക്, ഇങ്ങനെ ഈ സമൂഹത്തെ കാർന്നു തിന്നുന്ന, ഈ സമൂഹത്തിന്റെ സമ്പത്ത് ചൂഷണം ചെയ്യുന്ന, ഈ സമൂഹത്തിന്റെ വിശ്വാസത്തെ തകർത്തെറിയുന്ന, ഈ സമൂഹത്തിന്റെ സംസ്കാരത്തെ തകർത്തെറിയുന്ന, ഈ സമൂഹത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഇരുട്ടിലേക്ക് തള്ളിവിട്ടുകൊണ്ട് വിജ്ഞാനത്തെയും പ്രവർത്തനങ്ങളെയും തടഞ്ഞു നിർത്തി അന്ധകാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ശക്തികൾ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോ, ഏ മുജാഹിദ് ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരന്മാരെ, ചടകുടഞ്ഞെഴുന്നേൽക്കണം. നമ്മൾ നമ്മുടെ മുൻഗാമികൾ ഉയർത്തിപ്പിടിച്ച ദീപശിഖ അണയാതെ ശക്തമായി പ്രതികരിക്കാൻ കഴിയണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാത്തരം പുത്തൻ ആചാരങ്ങൾക്കുമെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കണം, ഈ പ്രദേശത്ത് നടക്കണം. അങ്ങനെ ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങണം, ജനങ്ങളുടെ എല്ലാ മേഖലകളിലും എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടണം.
അങ്ങനെ അള്ളാഹുവിന്റെ ദീനിന്റെ ശക്തമായ തൗഹീദും പ്രവാചകന്റെ ചെറിയും ഈ സമൂഹം പഠിക്കട്ടെ, ഈ സമൂഹം ഉൾക്കൊള്ളട്ടെ, ഈ സമൂഹത്തിന്റെ മുന്നിൽ അതെത്തട്ടെ. അങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിച്ച ദൗത്യം, അമ്പിയാക്കളെ ഏൽപ്പിച്ച അമ്പിയാക്കളുടെ വലീഫത്ത് അത് നടപ്പിൽ വരുത്തിയെന്ന് നമുക്ക് സന്തോഷിക്കാം. അടുത്ത നിമിഷം മരിച്ചു പോയാൽ ഈ പള്ളിക്ക് വേണ്ടി പണിയെടുത്ത, ഈ സെന്ററിന് വേണ്ടി പണിയെടുത്ത നൂറുകണക്കിന് ആളുകളുണ്ട്. പലരും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാകാം. അതെ, ബഹുമാന്യനായ എ പി അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ആളുകൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മനുഷ്യരിലേക്ക് എത്തുന്നോ അപ്പോഴൊക്കെ ഓരോ പ്രതിഫലം അല്ലാഹു അവരുടെ മീസാന് ഹസനാത്തിലേക്ക് രേഖപ്പെടുത്തും. വേണ്ടേ നമുക്കും ലോകത്തോട് വിട പറയുമ്പോൾ നമുക്കും വേണ്ടേ എന്തെങ്കിലും റബ്ബിന്റെ അടുത്ത് പറയാൻ, എന്തെങ്കിലും നമുക്കും വേണ്ടേ അല്ലാഹുവിന്റെ അടുത്ത് ഗുണപരമായി, അതിനുവേണ്ടിയാവണം പ്രവർത്തനം, അതിനുവേണ്ടിയാവണം പണിയെടുക്കേണ്ടത്. ഫ്ലെക്സ് ബോർഡിലേക്ക് നമ്മുടെ പേര് ചേർക്കപ്പെടാൻ വേണ്ടിയാകരുത്. നാളെ പത്രത്തിൽ അടിച്ചു വരുമ്പോ എന്റെ ഫോട്ടോയും വരണമെന്ന ആഗ്രഹത്തിനാകരുത്. അതിനപ്പുറത്തേക്ക് നിസ്വാർത്ഥമായ പ്രവർത്തനം, നിഷ്കളങ്കമായ പ്രവർത്തനം, അള്ളാഹുവിന്റെ മുന്നിൽ സമ്പൂർണമായി സമർപ്പിക്കുന്ന പ്രവർത്തനം, ആ പ്രവർത്തനമാകണം നമുക്കുണ്ടാവേണ്ടത്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.